ലിഷാസ് ചോയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഗോതമ്പ് പൊടി കൊണ്ട് നല്ല സോഫ്റ്റുള്ള ഒരു ക്യാരറ്റ് കേക്ക് കുക്കറിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതെന്ന് ഞാനിവിടെ കാണിക്കുന്നത്. പിന്നെ ഇപ്പം നമുക്ക് 100 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവീ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണ്. പിന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻസൊക്കെ എന്നെ അറിയിക്കണേ. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ തുടർന്നുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കേക്കിന് വേണ്ടുന്നതായ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ഗോതമ്പിൻ്റെ പൗഡറാണ്. ഇത് 150 ഗ്രാം ഏകദേശം വെയിറ്റ് വരും. ഈ ഗോതമ്പ് പൊടി കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയാൽ ഒത്തിരി നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല കേക്കാണ് കിട്ടുന്നത് നമുക്ക്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുകയാണ്. ഈ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ പൊടി ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം. 2 വട്ടമെങ്കിലും അരിച്ചെടുത്താലേ നല്ലതായിട്ട് വരത്തുള്ളൂ. അരിച്ചു വച്ചിരിക്കുന്ന ഈ പൊടി നമുക്കിതുപോലൊരു സ്പൂണും കൊണ്ടൊന്ന് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള ടിന്ന് റെഡിയാക്കി ഇവിടെ വെച്ചേക്കാം നമുക്ക്. അതിനായിട്ട് ഞാൻ ഇതിപ്പോൾ ഇതിനകത്ത് 1/2 കിലോൻ്റെ ഒരു കേക്കാണ് നമുക്കായി കിട്ടുന്നത്. ആദ്യമായതുകൊണ്ട് ഞാൻ ഈ ചെറിയ കേക്കാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ഓയിൽ തേച്ചിട്ട് ബട്ടർ പേപ്പർ നമുക്ക് ഈ പാത്രത്തിനകത്ത് വെച്ചെടുക്കാം. ഇനി നമുക്കിപ്പോൾ കേക്കിനുള്ള ക്യാരറ്റ് എടുത്തു വെക്കാം. എനിക്ക് ഇവിടെ നല്ല കളറുള്ള നല്ല ക്യാരറ്റാണ് കിട്ടിയിരിക്കുന്നത്, ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളും എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ക്യാരറ്റ് എടുക്കണം കേക്കിന്. ഇപ്പോഴുണ്ടല്ലോ ഈ ക്യാരറ്റ് നന്നായി കഴുകി തുടച്ചെടുത്ത് സ്കിന്ന് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതുപോലൊരു ഗ്രേറ്റർ എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഉരച്ചെടുക്കാം. 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ് ഞാനിവിടെ കേക്കിന് വേണ്ടി എടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇതിന് വേണ്ടുന്നതായ ഡ്രൈ ഫ്രൂട്ട്സ് റെഡിയാക്കാം. നന്നായി കഴുകി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ച ഡേറ്റ്സാണിത്, നമ്മുടെ ഈന്തപ്പഴം. പിന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്കിവിടെ നമ്മൾ മിക്സ് ചെയ്ത പൊടിയുണ്ടല്ലോ, ഒരു ടേബിൾ സ്പൂൺ പൊടി എടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നാൽ ഈ നട്ട്സ് താഴേക്ക് താഴ്ന്നു പോകാതെ കറക്റ്റായിട്ട് കേക്കിനകത്ത് ഇരുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് വെള്ളമയമൊന്നുമില്ലാത്ത ഒരു പാത്രം എടുത്തിട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം അതിലേക്ക്. ഇതിലേക്ക് ഞാനിപ്പോൾ 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സൺഫ്ലവറാണ് ഞാനിവിടെ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർക്കരുത്, അത് നല്ല ടേസ്റ്റ് വരത്തില്ല. ഈ മുട്ട നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്കിതുപോലെ ബീറ്റർ ഇല്ലെന്നുണ്ടെങ്കിൽ മിക്സിക്കകത്ത് നന്നായിട്ടിട്ട് 1-2 മിനിറ്റ് അടിച്ചെടുത്താൽ മതി. ഇതിന് ചേർക്കാനായിട്ട് ഷുഗർ ഞാൻ 1/4 കപ്പ് പഞ്ചസാര എടുത്ത് നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് നമുക്ക് കൊടുത്ത് ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി നമുക്കിട്ട് കൊടുത്ത് അത് ഒന്നിച്ചിടരുത്, 2-3 ട്രിപ്പായിട്ട് ഇട്ടിട്ട് നമുക്കിതുപോലെ കട്ടകെട്ടാതെ മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അത് 1/2 കപ്പാകട്ടെ ഉള്ളത്, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനൊരു സ്പെഷ്യൽ മസാലയാണ് ചേർക്കുന്നത്, അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. വേറെ സെപ്പറേറ്റ് കൊടുത്തിട്ടില്ല. ഞാനിവിടെ 2 ഗ്രാമ്പു, 1 ഏലക്ക, 1 കറുവാപ്പട്ട, 1 പീസ് ജാതിക്കയുടെ കഷ്ണം, ഇത്ര എടുത്ത് നന്നായി 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ്. അതാണ് ഇതിനു വേണ്ടി ഇവിടെ ചേർത്ത് കൊടുക്കുന്ന മസാല. ഇപ്പോൾ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന കേക്ക് ടിന്നിലേക്ക് നമ്മുടെ കേക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിക്കുമ്പോൾ പകുതി കഴിഞ്ഞ് ഒരു അല്പം കൂടെ ഒഴിച്ചാൽ മതി, അതാണ് പെർഫെക്റ്റ് ഷേപ്പായിട്ട് നമുക്ക് കിട്ടുന്നത്.
ഇതുപോലെ നമുക്ക് ഈ ടിൻ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എയർ ബബിൾസ് എല്ലാം പൊക്കോളും, നല്ല ക്ലിയർ ആയിട്ട് ഇരുന്നോളൂ. ഇപ്പോൾ ഞാൻ കുറച്ച് കാഷ്യൂ നട്ടും ബദാമും അരിഞ്ഞ് വെച്ചതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കേക്ക് മിക്സ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ സ്റ്റൗ കത്തിച്ചതിന് ശേഷം നല്ല തീയില് കുക്കർ വെച്ച് കൊടുക്കാം. കുക്കർ ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഇതുപോലെ ഒരു ടിഫിൻ ബോക്സിൻ്റെ തട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു നന്നായിട്ട് കുക്കർ ചൂടാകട്ടെ. ഇപ്പോൾ കുക്കർ നല്ല ചൂടാണ്, കൈയൊന്നും പൊള്ളാതെ നമുക്ക് ഈ കേക്ക് മിക്സ് ഇറക്കി വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് കുക്കറിൻ്റെ അടപ്പടച്ച് കൊടുക്കാം. അതിന് വെയിറ്റ് ഇടേണ്ട ആവശ്യമില്ല, അടപ്പ് മാത്രം ഒന്ന് അടച്ചു കൊടുത്തേച്ചാൽ മതി. ആദ്യത്തെ 10 മിനിറ്റ് സമയം നല്ല ഹൈ ഫ്ലെയിം വേണം കുക്കർ വെച്ച് കൊടുക്കാൻ. 10 മിനിറ്റിന് ശേഷം ഒരു 20 മിനിറ്റ് ചെറിയ തീയിൽ നമുക്ക് കുക്കർ വെച്ച് കൊടുക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കേക്ക് എങ്ങനെയായെന്നൊന്ന് തുറന്ന് നോക്കാമല്ലോ. നമുക്ക് ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ഒന്ന് കുത്തി നോക്കാം. ഇത് കണ്ട്, വെള്ളം ഒന്നും പിടിക്കുന്നില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ലതായിട്ട് കുക്കായിട്ടുണ്ട്, നല്ല സോഫ്റ്റായി നന്നായിട്ട് പൊങ്ങി വന്നിട്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ കേക്ക് പുറത്തെടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ നമുക്ക് ഒരു നൈഫ് എടുത്ത് ഇതുപോലെ എൻ്റെ സൈഡ് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് ഇളകി കിട്ടുമെന്ന്. ഇനി ഒരു ബോർഡിലേക്ക് നമുക്കിത് ഒന്ന് തിരിച്ചു വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ഈ അടപ്പെടുത്തതിന് ശേഷം ഇതിൻ്റെ ബാക്കിലേക്ക് കണ്ടോ ഈ ബട്ടർ പേപ്പർ മാറ്റി കൊടുക്കാം. കണ്ടോ കറക്റ്റായിട്ട് ബേക്കായിട്ടുണ്ട്. നമ്മൾ ഓവനകത്തൊക്കെ എങ്ങനെയാണ് വെക്കുന്നത് അതുപോലെ തന്നെ നന്നായിട്ട് ബേക്കായിട്ടുണ്ട്. ഇത് കണ്ടോ ഇതിൻ്റെ രണ്ട് സൈഡ് നല്ല കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഇത് കണ്ടു, പൊട്ടിയിട്ടൊന്നുമില്ല, നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇനിയിപ്പം നട്ട്സ് അല്ല, നന്നായിട്ട് നട്ട്സ് ഉണ്ട് ഇതിനകത്ത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നട്ട്സ് വേണമെങ്കിൽ ഇനി ആഡ് ചെയ്താലും അത്രയും ടേസ്റ്റാണ് ഉള്ളത്. നല്ല ഗോതമ്പായതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല കേക്കാണ് ഇത്. നിങ്ങൾ മറക്കാതെ ഇതുപോലെ കേക്ക് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് എന്നെ കമൻസ് എല്ലാം അറിയിക്കണേ.